അസ്സലാം വലൈക്കും. വെൽക്കം ടു കുക്ക് വിത്ത് ഫെബി. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹോട്ട് ചിക്കൻ ആണ്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതിന് ആദ്യം കുറച്ച് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് വെക്കേണ്ടത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മുടെ ചുവന്ന മുളക് ഒരു അഞ്ചാറെണ്ണം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മുടെ വറ്റൽമുളക് കളർ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് ക്രഷ് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. അതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്തിട്ട് ഞാൻ 1/2 ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. ഈ മസാലയിൽ നന്നായി മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഹോട്ട് ചിക്കൻ എന്നാണ് ഇതിന്റെ പേര്. കാരണം അത്രയ്ക്കും എരിവിലാണത് ഉണ്ടാക്കാം. പക്ഷേ ഹസ്ബൻഡ് ഒന്നും കഴിക്കൂല എരിവ് കൂടിയത്. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടത്. എല്ലാവരും 1/2 ടീസ്പൂണോ 1.5 ടീസ്പൂണോ അത്ര വേണമെങ്കിലും ഇടാം. നല്ല എരിവ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവല്ലോ, അവർക്ക് പറ്റിയതാണിത്. 2 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർക്കും. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം മൂടി വെക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് നമുക്ക് വേവിക്കണം. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഇത് ചെറുതീയിൽ വേവിച്ചെടുക്കണം. നമുക്കിതൊന്ന് നന്നായി വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ച ചില്ലി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. നല്ല എരിവുമുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കൺ ഉണ്ട്, അതും കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഷാവ. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കാം. ടൊമാറ്റോ കച്ചപ്പ് ഇല്ലാത്തവർക്ക് ടൊമാറ്റോ സോസും ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അടിപൊളി ഡിഷാണ്. ചപ്പാത്തിക്കും എല്ലാത്തിനും ചേരും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നന്നായി എണ്ണ തരുന്ന നമുക്ക് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ അടിപൊളി ഹോട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അള്ളാ അടുത്തൊരു റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ബൈ.